വെൽക്കം ടു ലേൺ വിത്ത് റീനാമിസ്. നമ്മളൊരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ കിട്ടും. അതായത് മിസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ട്യൂഷൻ എടുക്കുകയാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടാണ്. 2 ദിവസം ആഴ്ചയിൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. 3 സബ്ജക്റ്റിനും കൂടി 300 രൂപയാണ് ഫീസ്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്ക് വഴി മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിനി 8th മാത്സ് ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9th 10th പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല നന്നായിട്ട് എഫേർട്ട് എടുത്ത് തന്നെ 8th മാത്സ് നിങ്ങൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനിവിടെ ഒരു വർക്ക് തന്നിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ഉത്തരവും കിട്ടി കാണും. ഉത്തരം കിട്ടാത്തൊരു കമൻ്റ് ചെയ്താൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് നോക്കൂ. 2 സൈഡ്സ് ആൻഡ് ആൻ ആംഗിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 2 പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് കൺഗ്രുവന്റ് ട്രയാംഗിൾ എന്ന് പഠിച്ചു അല്ലേ. 3 സൈഡ്സ് മറ്റൊരു ട്രയാംഗിളിലെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അതായത് നമുക്ക് കൺഗ്രുവന്റ് ട്രയാംഗിൾ എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതല്ല. 2 സൈഡ്സ് അതായത് ഒരു ട്രയാംഗിളിന്റെ 2 സൈഡ്സും ആംഗിൾ ബിറ്റ്വീൻ ദ 2 സൈഡ്സ്. ഒരു ട്രയാംഗിളിന്റെ 2 സൈഡ്സും അതിനിടയിൽ ഉള്ള ആംഗിൾ, മറ്റൊരു ഇത് വേറെ ട്രയാംഗിളാണ്, മറ്റൊരു ട്രയാംഗിളിന്റെ 2 സൈഡ്സും അതിനിടയിലുള്ള ആംഗിളുമായിട്ട് ഈക്വൽ ആയാൽ. ഇപ്പൊ ഇത് ട്രയാംഗിൾ എ ബി സി എന്നും ഇത് ട്രയാംഗിൾ പി ക്യു ആർന്നും ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെ 2 ട്രയാംഗിൾസ് ഉണ്ട്. ഈ 2 ട്രയാംഗിളില് ഇത് എ ബി സി ആണ്. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ, ഇത് പി ക്യു ആർ എന്ന് പറയുന്ന മറ്റൊരു ട്രയാംഗിൾ പി ക്യു ആർ. നമ്മൾ അങ്ങനെയാണ് ഇത് രണ്ടും ഒന്നുകിൽ എങ്ങനെ കൺക്ലൂഡൻ്റ് ആവാം. എ ബി ഈക്വൾ ടു പി ക്യു, ബി സി ഈക്വൽ ടു ക്യു ആർ, എ സി ഈക്വൾ ടു പി ആർ. അങ്ങനെയാണ് നമുക്ക് രണ്ടിനെ കൺക്ലൂഡൻ്റ് എന്ന് പറയാം, നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എ ബി ഈക്വൾ ടു പി ക്യു. എ ബിയും പി ക്യുവും ഈക്വൽ ആണ്. ദെൻ ബി സി ഈക്വൾ ടു ക്യു ആർ, ബി സി ഈക്വൾ ടു ക്യു ആർ ആണ്. ഇനി എ സിയെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ആംഗിൾ, അതായത് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിൻ്റെ സൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. ഇവിടെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു ആയാൽ, മനസ്സിലായോ. ഒരു ട്രയാംഗിളിൻ്റെ 2 സൈഡ്സ് മറ്റൊരു ട്രയാംഗിളിൻ്റെ 2 സൈഡ്സുമായിട്ട് ഈക്വൽ ആയിരിക്കുക. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ സെയിം സൈഡ്സ്, അത് ഈ സെയിം സൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും, അത് രണ്ടും ഈക്വൽ ആയാൽ ഈ ട്രയാംഗിൾ നമുക്ക് എന്ത് പറയാമെന്ന് അറിയാം. കൺക്ലൂഡൻ ട്രയാംഗിൾ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാംഗിളിൻ്റെയും 3rd സൈഡ്, അതായത് 3rd സൈഡ് എന്ന് പറയുന്നത് ഈ 3rd സൈഡ് ഇതിൻ്റെ 3rd സൈഡുമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറയാം പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ്. എന്തൊക്കെയാണ് നോക്കൂ. ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ, 2 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം. വേറെ ഇതൊന്നും ആയാൽ പറ്റില്ല കേട്ടോ. ഈ 2 എണ്ണത്തിനിടയ്ക്കുള്ള ആംഗിൾ തന്നെ വേണം, അല്ലാതെ വേറെ എന്തെങ്കിലും ഇത് രണ്ടും ആയാൽ പറ്റില്ല. ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം. ആ ആംഗിൾ അടുത്ത ട്രയാംഗിളിൻ്റെ അതേ ആംഗിളിനോട് ഈക്വൽ ആയാൽ ദെൻ ദ 3rd സൈഡ് ഓഫ് ദ ട്രയാംഗിൾ ആർ ഓൾസോ ഈക്വൽ. ഈ ആദ്യം 2 സൈഡും അതിനിടയ്ക്കുള്ള ഒരു ആംഗിൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 3rd സൈഡ് രണ്ടിൻ്റെയും ഈക്വൽ ആയിരിക്കും. കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്? ദ അതർ 2 ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈ ആംഗിള് ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും, ഈ ആംഗിള് ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 സൈഡും ആംഗിൾ ബിറ്റ്വീൻ ദോസ് സൈഡ്സ്, മറ്റൊരു ട്രയാംഗിളിൻ്റെ 2 സൈഡും അതിനിടയ്ക്കുള്ള ആംഗിളിനോട് ഈക്വൽ ആയാൽ 3rd സൈഡും ഈക്വൽ ആയിരിക്കും, മറ്റ് 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ. ഇതാണ് അടുത്ത തിയറി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, നൗ ലുക്ക് അറ്റ് ദീസ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇവിടെ ഇവിടെ ഒരു സർക്കിളിൽ വരച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇത് 5 ആണ്, ഇത് 3 ആണ് അല്ലേ. 3 ആണ്, ഇത് 5 ആണ്. ഈ ആംഗിള് 30 ആണ്, ആംഗിൾ എ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, 2 ട്രയാംഗിളും കണ്ടാത്തന്നെ നമുക്കറിയാം ഇതൊരു കൺഗ്രുവന്റ് ട്രയാംഗിൾ അല്ല എന്നുള്ളത്. എന്താ കാര്യം അറിയാനായിട്ട് നോക്കൂ.
ഇത് ഫൈവും ഇത് ത്രീയും അതിനിടയ്ക്കുള്ള ആംഗിൾ ആണോ തന്നിരിക്കുന്നത് തേർട്ടി എന്നുള്ളത് ഇവിടെ അല്ല ഇവിടെയാണെങ്കിലോ ഇത് ഫൈവും ഇത് ത്രീയും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ അല്ല ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എ ബി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റർ ബി സി ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആർ ദ സൈഡ്സ് എ സി ആൻഡ് പി ആർ ഈക്വൽ എന്നാണ് ഈക്വൽ ആയിരിക്കുമോ ഈക്വൽ ആയിരിക്കുമോ എ സിയും പി ആറും ഈക്വൽ ആയിരിക്കുമോ എന്താ ഈക്വൽ ആവാതെ ഈക്വൽ ആയിരിക്കില്ല നമുക്കറിയില്ല ഈക്വൽ ആയിരിക്കാൻ സാധ്യതയില്ല എന്താ ഈക്വൽ ആവാതിരിക്കാൻ കാരണം വൈ ഈസ് ഇറ്റ് ദാറ്റ് ഈവൻ ദ ടു സൈഡ്സ് ആൻഡ് ആൻ ആംഗിൾ ആർ ഈക്വൽ ദ തേർഡ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയിട്ടും മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആവാതിരിക്കാനുള്ള കാരണം എന്താണ് മിസ് ഇപ്പൊ പറഞ്ഞില്ല എന്താ കാരണം ഈക്വൽ സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിള് ഈക്വൽ സൈഡ്സിന്റെ ഇടയ്ക്കിൽ ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കണം ഈ ആംഗിളും ഈ ആംഗിളും തന്നെ ഈക്വൽ ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തേർഡ് സൈഡും ബാക്കി രണ്ട് ആംഗിൾസും ഈക്വൽ ആവുള്ളൂ മനസ്സിലാവുണ്ടോ പറയണത് ഇനി അടുത്ത് നോക്കൂ അടുത്ത് ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാംഗിൾസ് ബിലോ ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കൂ ഇത് എ ബി അല്ലെ ത്രീ സെന്റിമീറ്റർ ഇവിടെ ഏതാണ് ആർ ക്യു ത്രീ സെന്റിമീറ്റർ ഇവിടെ എ സി സെവൻ സെന്റിമീറ്റർ ഇവിടെ പി ക്യു സെവൻ സെന്റിമീറ്റർ ഇതൊക്കെയാണ് മാച്ചിങ് പെയർ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇത് ഫോർട്ടി ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നെയാണ് തന്നിരിക്കുന്നത് ഫോർട്ടി അല്ലേ അതേപോലെ ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നെയാണ് തന്നിരിക്കുന്നത് ഫോർട്ടി അങ്ങനെയാണ് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട് തേർഡ് സൈഡ് ഇതല്ല തേർഡ് സൈഡ് പി ആർ എന്ന് പറയുന്ന തേർഡ് സൈഡ് ഈ പി ആർ എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ഉണ്ടാവുക നമ്മൾ പണ്ട് പഠിച്ച ഓർമ്മയില്ലേ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസ് ആയിരിക്കും ഈക്വൽ അല്ലെ അപ്പോൾ സെവനിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ ബി ആണ് അല്ലെ അതായത് അപ്പൊ ഇവിടെ ഏതായിരിക്കും ഈക്വല് സെവന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ അല്ലേ അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും മനസ്സിലായോ ഇനി അടുത്ത് നോക്കൂ ഈ ത്രീയുടെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ സി എന്ന് പറയുന്നത് അല്ലെ ഇവിടെ ത്രീയുടെ ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ പി അപ്പൊ ആംഗിൾ സിയും ആംഗിൾ പിയും ആണ് മാച്ചിങ് ആംഗിൾസ് അല്ലെ എങ്ങനെ മാച്ചിങ് പെയർ അപ്പൊ ഏതൊക്കെയാണ് ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ് ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ് മനസ്സിലായോ ഇനി അടുത്ത് നോക്കൂ ഇവിടെ അടുത്തതിൽ ഏതൊക്കെ ഈക്വൽ സൈഡ്സ് എൽ എം സെഡ് വൈ ഇത് സിക്സ് ആണ് ഇതും സിക്സ് ആണ് എൽ എൻ ഏതാണ് എൽ എൻ ഫോർ ആണ് ഇവിടെ ഏതാണ് എക്സ് സെഡ് ഫോർ ആണ് ഇതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നെയല്ലേ ഇത് ഫിഫ്റ്റി ആണ് ഇതിന് രണ്ടിന്റെ ഇടയ്ക്കാണ് നോക്കണം കേട്ടോ ഈക്വൽ സൈഡ്സിന് ഇടയ്ക്ക് തന്നെ വരണം രണ്ടും ഇടയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് ഇവിടെ ഏതാണ് തേർഡ് സൈഡ് എം എൻ ഈ എം എൻ എന്ന് പറയുന്ന തേർഡ് സൈഡും എം എൻ എന്ന് പറയുന്ന തേർഡ് സൈഡും എക്സ് വൈ എന്ന് പറയുന്ന തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും ഓക്കെ ഇനി എന്തായിരിക്കും ഈക്വൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോറിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾ ആംഗിൾ എം ആണ് അല്ലെ ഇവിടെ ഫോറിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾ ആംഗിൾ വൈ അപ്പൊ ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ വൈ ഇനി അടുത്ത് നോക്കൂ സിക്സിന് ഓപ്പോസിറ്റ് ആണ് എൻ ഇവിടെ സിക്സിന് ഓപ്പോസിറ്റ് ആണ് എക്സ് അപ്പൊ ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ് മനസ്സിലായി അപ്പൊ ഇതൊക്കെയാണ് മാച്ചിങ് പെയേഴ്സ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇൻ ദ ഫിഗർ ബിലോ എ സി ആൻഡ് ബിഇ ആർ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ് എ സി ഇതാണ് എ സി ഈ എ സിയും ബിഇയും പാരലൽ ലൈൻസ് ആണ് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ ദ ലെങ്ത്സ് ഓഫ് ബി സി ആൻഡ് ബിഇ ഈക്വൽ വൈ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം ബി സിയുടെ ലെങ്ത്തും ബി സി ആണ് ഇതാണ് ഇതാണ് ഡി ഇ അത് രണ്ടും ഈക്വൽ ആണോ വൈ എന്തുകൊണ്ട് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമുക്കൊന്ന് വരച്ചിട്ട് അതേപോലെ ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ വൈ ഈ രണ്ട് നമുക്ക് അറിയണം അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണിത് കിട്ടാൻ പോകുന്നത് ഓക്കെ പിന്നെ അതിൽ നിന്ന് വരയ്ക്കാം കേട്ടോ വെയിറ്റ്
നോക്കൂ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻ ഇത്രയാണ് തന്നിട്ടുള്ളത് ഓക്കെ ബി സി ആൻഡ് ഡി ഇ ഈക്വൽ ആണ് നമ്മൾ ചോദിക്കുന്നത് തന്നിരിക്കുന്ന കാര്യം എ സി ആൻഡ് ബി ഇ പാരലൽ ആണ് കേട്ടോ ഈ എ സി എന്ന ലൈനും ബി ഇ എന്ന ലൈനും പാരലൽ ആണ് ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഇവിടെ ഒരു ലൈൻ കട്ട് ചെയ്യണം നിങ്ങൾ കണ്ടോ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് ഓക്കെ ഇതൊരു ലൈൻ ഇതൊരു ലൈൻ രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസ് ഉണ്ട് പഠിച്ചിട്ടുണ്ടോ ആ ആംഗിൾസ് നമ്മൾ എന്തൊക്കെ പേര് പറയാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലൈൻസിന് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആംഗിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പം ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ആംഗിൾസ് ആണ് കാണാൻ പറ്റുന്നത് നോക്കൂ ഏതൊക്കെ ആംഗിൾ ആണ് നിങ്ങളിവിടെ കാണുന്നത് ഞാൻ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട് ഇവിടേക്ക് നിങ്ങൾക്കിത് മനസ്സിലാവില്ല വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ നോക്കൂ അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതിൽ ഏതൊക്കെയാണ് പാരലൽ ആണ് പാരലൽ നമ്മൾ ഇങ്ങനത്തെ സൈൻ കൊണ്ട് കേട്ടോ കാണിക്കുക ഇങ്ങനെ വരച്ച പാരലലിന് അർത്ഥം അപ്പം ഏതൊക്കെയാണ് എ സിയും ബി ഡിയും ബി ഇയും പാരലൽ ലൈൻസ് ആണ് എ സി ആൻഡ് ബി ഇ ആർ പാരലൽ ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് ലൈനിനെ ഇവിടെ ഈ എ ഡി എന്ന് പറഞ്ഞൊരു ലൈൻ കട്ട് ചെയ്യാണ് ഇതിങ്ങനെ വേണമെങ്കിൽ നീട്ടി വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇപ്പം ഇവിടെയും ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം പാരലായിട്ട് ഇങ്ങനെ പോകും അപ്പം അതിന് എ സി എന്ന് പറഞ്ഞൊരു ലൈൻ ഇവിടെ കട്ട് ചെയ്യാണ് അപ്പം നോക്കൂ ഞാൻ ഇവിടെ വരച്ചുതരാം ഈ രണ്ട് ലൈനിനെ ഇങ്ങനെ എ സി ഇങ്ങനെ കട്ട് ചെയ്യാണ് മനസ്സിലായി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ഇവിടെ നോക്കൂ ഈ ആംഗിളിനെ നമ്മൾ എന്ത് പറയും ഒരേപോലെയുള്ള ആംഗിൾസിന് നമ്മൾ പറയുന്ന പേര് കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പറയാം അല്ലേ കറസ്പോണ്ടിങ് അപ്പൊ ഇവിടെ ഏതായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതും ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അപ്പൊ ഇവിടെ ഏതൊക്കെയാ കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾ സി എ ബി ആൻഡ് ആംഗിൾ ഇ ബി ഡി ഈ രണ്ട് ആംഗിളും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അവ ഈക്വൽ ആണ് അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡും ഉണ്ട് അതിനിടയിലുള്ള ഒരു ആംഗിളും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസ് എന്തായിരിക്കും കൺക്ലൂഡ് ട്രയാംഗിൾസ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ നമ്മൾ പഠിച്ചില്ലേ ഈ മൂന്നാമത്തെ സൈഡ് രണ്ടും ഈക്വൽ ആയിരിക്കും ഓക്കെ കൂടാതെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ആംഗിളും ഈ ആംഗിളും അതും ഈക്വൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസ് ഈക്വൽ ആണ് ഫോറിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് ഫോറിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് സിക്സിന് ഓപ്പോസിറ്റ് ഇതാണ് സിക്സിന് ഓപ്പോസിറ്റ് ഇതാണ് അല്ലേ അപ്പൊ രണ്ടൊക്കെ ഈക്വൽ ആയിരിക്കും അപ്പൊ നമ്മളെ ചോദ്യം എന്തായിരുന്നു ക്വസ്റ്റൻ എന്തായിരുന്നു ആർ ദ ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ ആണ് ബി സിയും ഡി ഇയും ഈക്വൽ ആണോ ബി സിയും ഡി ഇയും ഈക്വൽ ആണ് എന്താ കാരണം ആംഗിൾ സി എ ബി സി ഈക്വൽ ടു ആംഗിൾ ഇ ബി ഡി ആൻഡ് ഓൾസോ എ സി ഈക്വൽ ടു ബി ഇ ആൻഡ് എ ബി ഈക്വൽ ടു ബി ഡി and the angle made by them also equal so these two triangles are congruent triangles so the third side must also be equal alle third sides and other two angles nund appo namaku ivada avashyamilla third side is equal to the third side of the other triangle appo adu rendum equal aanu appo onnamathe choyathinte namaku kitti rendamathe question ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ ഇനി ബി സിയും ഡി ഇയും പാരലൽ ആണോ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം ബി സിയും ഡി ഇയും പാരലൽ ആണോ എന്നാണ് നമ്മൾ ചോദ്യം അപ്പോൾ ഈ നോക്കൂ ഇപ്പം ഇവിടെ എ ബി സി എന്ന് പറയുന്ന ആംഗിളും ബി ഡി ഇ എന്ന് പറയുന്നത് ഈക്വൽ നമുക്ക് കിട്ടിയില്ലേ ഇതും ഇതും ഈക്വൽ നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഈ ലൈനും ഈ ലൈനും കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എ ഡി എന്ന് പറഞ്ഞു അല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറ്റി വരയ്ക്കട്ടെ ഇത് ബി സി ആണ് ഇത് ഡി ആണെന്ന് വിചാരിച്ചോളൂ
ഇതു BC ഇത് D ഓക്കേ ഈക്വൽ ആണ് ഇതിനെ എങ്ങനെ കട്ട് ചെയ്യാനാണ് ആര് ചെയ്യുന്നത് AD ചെയ്യുന്നത് അല്ലേ AD ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് നമ്മൾ എന്താ പറയാ കറസ്പോണ്ടിംഗ് ആംഗിൾസ് എന്നല്ലേ പറയാ സോ ഇത് പാരലൽ ആണ് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണല്ലോ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായിരിക്കും ഇതേപോലെ തന്നെ പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിംഗ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു അതേപോലെയാണ് രണ്ട് ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും പാരലൽ ആയിരിക്കും ഇവിടെ നമുക്ക് എന്ത് പറയാം ആംഗിൾ എ ബി സി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി ഇ ആംഗിൾ ബി ഡി ഇ ദർഫോർ ബി സി ഈസ് പാരലൽ ടു ഡി ഇ ഇങ്ങനെ എഴുതിയ പാരലാണ് മീനിങ് കേട്ടോ പാരലൽ ടു ഡി അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എന്താണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈസ് എ സി ബി ഡി ഇൻ ദ ഫിഗർ എ പാരലോഗ്രാം വൈ ഇപ്പം ഇതിവിടെ ഒരു ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എ സി ബി ഡി ഈ ഫിഗർ പാരലലോഗ്രാം ആണോ എന്നാണ് ചോദ്യം എന്താ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ഈക്വലുമായിരിക്കണം പാരലലുമായിരിക്കണം ഓപ്പോസിറ്റ് സൈഡ്സ് കേട്ടോ ഇതും 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 ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമായാൽ നമ്മൾ അതിനെന്ത് പറയും പാരലലോഗ്രാം എന്ന് പറയും അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ആകെ എന്താണ് ഒരു ഫിഗർ അതിൽ എ സി സിക്സ് ബി ഡി സിക്സ് പിന്നെ ഇവിടെ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡ്സും പാരലലാണ് അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ്സും പാരലലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായോ പാരലൽ ആൻഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് എളുപ്പത്തിലുള്ള വഴി എന്താണ് ഇവിടെ ഒരു ട്രയാങ്കിൾ എടുക്കണം അല്ലേ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് ട്രയാങ്കിൾസ് അപ്പം ഞാൻ ഈ ഫിഗർ നിങ്ങൾക്കൊന്ന് വരച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണ് അപ്പം നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾസ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഈ രണ്ട് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് ഇത് രണ്ടും കൺസിഡർ ചെയ്ത് നമുക്ക് എന്തൊക്കെ കിട്ടി എ സി ഈക്വൽ ടു ബി ഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ എ സി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു സിക്സ് തന്നിട്ടുണ്ട് എത്രയോ ആവട്ടെ സിക്സ് സെന്റിമീറ്റർ ആണ് പിന്നെ ഒരു ആംഗിൾ ഉണ്ട് ഇനി നോക്കൂ ഈ എ ബി എന്ന് പറയുന്നത് ഇതിനും ഇതിനും രണ്ടിനുള്ളതല്ലേ അപ്പൊ എ ബി ഈക്വൽ ടു എ ബി എഴുതി കൂടെ ഈ ട്രയാങ്കിളിലും എ ബി ഉണ്ട് ഈ ട്രയാങ്കിളിലും എ ബി ഉണ്ട് അപ്പൊ നമുക്ക് എന്താ എഴുതാം എ ബി ഈക്വൽ ടു എ ബി എഴുതാം അതിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല അത് പോട്ടെ ലെങ്ത് വേണം നിർബന്ധമില്ല അപ്പൊ ഇതും ഈക്വൽ ആണെന്ന് കിട്ടി ഇതും ഈക്വൽ ആണെന്ന് കിട്ടി ഇത് രണ്ടും ഇത് അതിനോട് രണ്ടിനോട് ഈക്വൽ അപ്പോൾ രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആണല്ലോ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും കൺകറന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം എന്ന തേർഡ് സൈഡ് ഈ സൈഡിലെ തേർഡ് സൈഡ് ഈ തേർഡ് സൈഡ് വാസ് ബി ഈക്വൽ ടു ദ തേർഡ് സൈഡ് ഓഫ് ദി അനദർ ട്രയാങ്കിൾ തേർഡ് സൈഡ് മാത്രമല്ല ഏതൊക്കെയാണ് ഈക്വല് ഇത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആവും ആൻഡ് ദ അതർ ടു ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മറ്റുള്ള രണ്ട് ആംഗിളും ഈക്വൽ ആണ് മറ്റു രണ്ട് ആംഗിളൊക്കെ ഏതൊക്കെയാണ് ഒന്ന് സി ആണ് അതായത് ഈ എ ബിക്ക് ഓപ്പോസിറ്റ് ആയതാണ് ഇത് സി ഈ സി സി അതേപോലെ തന്നെ എ ബിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഏതാണ് ആംഗിൾ ഡി ഇത് രണ്ടും ഈക്വൽ അല്ലേ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഇനി ഇതേപോലെ എഴുതാൻ പാടില്ല നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലല്ലേ ഇത് എഴുതാൻ പാടുമോ ഇല്ലല്ലോ ഇതിന് ആംഗിൾ ഏതെന്ന് എഴുതാൻ പാടുമോ ഇതിന് ആംഗിൾ ഏതെന്ന് എഴുതാൻ പാടില്ല എന്താ കാര്യം ആംഗിൾ ഏതെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നാണ് ഇവിടെ കുറച്ച് മാത്രമേ ആംഗിളേ ഉള്ളൂ അപ്പം നമ്മൾ എങ്ങനെ എഴുതാം ബി എ ഡി ആംഗിൾ ബി എ ഡി ഇസ് ഈക്വൽ ടു ഇതേതാ ആംഗിള് പറയൂ പറയൂ ഇതേതാ ആംഗിള് എ ബി സി അപ്പൊ എ ബി സി ആംഗിൾ എ ബി സി അപ്പൊ ഇത്രയും കിട്ടി നമുക്ക് മൂന്ന് സൈഡും ഈക്വൽ ആണ് മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് പാരലലോഗ്രാം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നമുക്ക് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം പാരലലാന്ന് പ്രൂവ് ചെയ്യാൻ എന്താ വഴി ഇപ്പൊ നോക്കി ഈ രണ്ട് സൈഡും ഞാൻ ഇങ്ങോട്ട് വരയ്ക്കട്ടെ എ സി എന്ന് പറഞ്ഞൊരു സൈഡ് ബി സി എന്ന് പറഞ്ഞൊരു സൈഡ് ഇത് എ ഡി ഇത് ബി സി ഓക്കെ ഇതിന് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊരു ലൈൻ വെച്ചിട്ട് ഓക്കെ അതാണ് എ ബി എന്ന് പറയുന്ന ലൈൻ
അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഇവിടെ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് ഇപ്പൊ നമ്മളിവിടെ പ്രൂവ് ചെയ്തില്ലേ. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് പ്രൂവ് ചെയ്ത്. ഈ ആംഗിൾ നമ്മൾ പറഞ്ഞ പേരാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയോ, രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുക, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, വിച്ച് മീൻസ് എ ഡി ഇസ് പാരലൽ ടു ബി സി. മനസ്സിലായോ? വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ ആ വഴിയിലൂടെ തന്നെ പോയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടി, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് ഇവിടെ കിട്ടി. സോ നമുക്ക് എന്തെഴുതാം, സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാന്ന് അറിയാം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് ഇവിടെ എഴുതാം. സോ എ ഡി ഇസ് പാരലൽ ടു ബി സി. മനസ്സിലായോ? അപ്പോൾ എ ഡി ഇസ് പാരലൽ ടു ബി സി എന്നും കിട്ടി, എ ഡി ഇസ് ഈക്വൽ ടു ബി സി നമുക്ക് കിട്ടിയില്ലേ നേരത്തെ, തേർഡ് സൈഡ് ഈക്വൽ നമ്മൾ പറഞ്ഞില്ലേ. എ ഡി ഇസ് ഈക്വൽ ടു ബി സി എന്നും കിട്ടി, ആൻഡ് എ ഡി ഇസ് പാരലൽ ടു ബി സി എന്നും കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, സോ എ ബി സി ഡി ഇസ് പാരലലോഗ്രാം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിന്ന് നിങ്ങൾക്ക് ഇപ്പം മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. ഇനിയുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ, അത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ഞാൻ വീഡിയോ ഇവിടെ ഇടയ്ക്ക് ലാഗ് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾ എല്ലാവരും കാണുക. പിന്നെ കാണുന്നവരെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ മിസ്സിനെ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ, കണ്ടുപോകുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരും. മാത്രമല്ല നമുക്കിനി ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഓരോ ചാപ്റ്ററോടെ എടുക്കണം, നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.